പാട്ടുപാടി നാട്ടുകാരെയും വീട്ടുകാരെയും വിസ്മയിപ്പിക്കുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശിയായ ആൽബിൻ എന്ന 10 വയസ്സുകാരൻ. ശാസ്ത്രീയമായി ഈ 10 വയസ്സുകാരനായ മിടുക്കൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആൽബിൻ സ്റ്റീൽ കുടത്തിൽ കൊട്ടി പാട്ട് പാടുന്നത് കണ്ടാൽ ആരെയും ഒന്ന് അമ്പരിപ്പിക്കും. സംഗീതപ്രേമികളായ ആൽബിന്റെ മാതാവിന്റെ അച്ഛനും സുഹൃത്ത് ഭാസ്കരനും ഒഴിവു സമയങ്ങളിൽ പാടുന്നത് കേൾക്കുമ്പോൾ തൊട്ടടുത്തുള്ള എന്തെങ്കിലും വസ്തുക്കളിൽ ആൽബിൻ താളം പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഭാസ്കരേട്ടൻ തമാശക്കൊരു കുടം കയ്യിൽ കൊടുത്തതാണ് പിന്നീട് ആൽബിൻ എന്ന ഈ വേറിട്ട കലാകാരന്റെ കഴിവുകളെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. ലോക്ക്ഡൌൺ സമയങ്ങളിൽ ഇവരോടൊപ്പം കൂട്ടത്തിൽ കൊട്ടിപ്പാടുന്ന പാട്ടിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൊച്ചു കലാകാരനെ നാട്ടുകാരും വീട്ടുകാരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഞങ്ങളിങ്ങനെ വെറുതെ കമ്പനി കൂടി ഇരുന്ന് പാടുമ്പം, അന്ന് ആൽബിൻ ഒരു 5 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് ഒരു ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ താളം മുട്ടും. അപ്പോൾ ഞങ്ങളൊരു ഒരു തമാശന് ഒരു കുടം എടുത്ത് കൊടുത്തതാണ്. അത് പിന്നെ ഇങ്ങനെ പുള്ളി സ്വന്തം പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങനെ കൊട്ടി കൊട്ടി, അതിന് പ്രത്യേക ഒരു നാദോ ഒരു ചൊല്ലോ താളോ ഒന്നും ഇല്ല, അങ്ങനെ കൊട്ടും. ഇപ്പോൾ ഒരു 5 വർഷത്തിന് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ അതൊരു നല്ലൊരു താളമായിട്ട് വന്നു. പക്ഷെ അതിനൊരു പ്രത്യേക നാദോ ട്യൂണോ ചൊല്ലൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ പാടുന്നതിനനുസരിച്ച് നന്നായിട്ട് വായിക്കും, കേൾക്കാനൊരു സുഖമുണ്ട്. ഒരു 5 വയസ്സ് മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണ് വീട്ടിലിങ്ങനെ ഇരുന്ന് മുഷിയുമ്പോൾ വെറുതെ വൈകുന്നേരമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചങ്ങാതി ഇങ്ങനെ വന്നിരുന്ന് ഇത് വായിക്കും. അങ്ങനെ ഒരു തമാശന് ഒരു ദിവസം ഒരു പാട്ട് പാടി, അത് ആരോ ഞങ്ങൾ പോലും അറിഞ്ഞില്ല, എടുത്തിങ്ങനെ മൊബൈലിലിട്ട് അങ്ങനെയാണ് ഇതിങ്ങനെ ആയത്. സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടെന്നും തബലയിൽ കൊട്ടി പാടുക എന്നത് തൻ്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും ആൽബിൻ പറയുന്നു. എൻ്റെ പേര് ആൽബിൻ സന്തോഷ്. ഞാൻ തോട്ടുമുക്കത്താണ് താമസം. 5 വയസ്സ് മുതൽ ഇത് കൊട്ടാൻ തുടങ്ങിയതാണ്. ഭാസ്കര മാമനും അപ്പച്ചനും തന്നെ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കുടമെടുത്ത് കാണിച്ചു തന്നിട്ട് കൊട്ടി കാണിച്ചു തന്നു. അപ്പം ഞാനത് കൊട്ടി. ആൽബിൻ്റെ ഈ ആഗ്രഹം മനസ്സിലാക്കിയ തോട്ടുമുക്കം പ്രദേശത്തെ കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായ നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ ആൽബിന് തബല മേടിച്ചു നൽകുകയും ചെയ്തു. ഇതിനു പുറമെ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തതായി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ആ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് പല ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പം ഈ കുട്ടിയുടെ ഈ കഴിവിനെ അനുമോദിച്ചുകൊണ്ട് ഒട്ട അനവധി മെസ്സേജുകൾ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ഇന്ന് തോട്ടുമുക്കത്ത് നിലവിൽ നിൽക്കുന്ന ഏറ്റവും പ്രമുഖമായ ക്ലബ്ബാണ്, ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടി ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു കുടത്തിലാണ് കൊട്ടുന്നത് കണ്ടത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു തബല മേടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണുണ്ടായത് ക്ലബ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്ക് ആവശ്യമായ സംഗീതത്തിൽ ആവശ്യമായ അതിൻ്റെ വിദ്യാഭ്യാസവും അതുകൂടാതെ തന്നെ ഈ തബല മേടിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് ക്ലബ്ബ് നടത്തിയത്. പാലക്കാട് അട്ടപ്പാടി വിമലാഭവൻ യു പി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽബിൻ തോട്ടുമുക്കം മാങ്ങാട്ട് പൊയ്കയിൽ സന്തോഷ് ദീപാദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകനാണ്. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ തബല നൽകിയ ക്ലബ്ബ് ഭാരവാഹികളോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ആൽബിൻ പറഞ്ഞു. തബല എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അപ്പോൾ അത് എനിക്ക് കിട്ടി. നവധാര ക്ലബ്ബിലെ എല്ലാവർക്കും എൻ്റെ നന്ദി. അതിനു പുറമെ അവർക്ക് വേണ്ടി തബലയിൽ തന്നെ കൊണ്ട് ആകുന്ന വിധം പാട്ടുപാടി കൊട്ടിക്കേൾപ്പിക്കുകയും ചെയ്തു.
സരസ്വതിയാ.